ഇന്ന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് മയോണൈസിന്റെ റെസിപ്പി നോക്കിയാലോ. മയോണൈസ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ പരീക്ഷ നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങി വെച്ചിട്ടാണ് ഞാൻ ഈ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ ഞാന് ഇന്നിവിടെ എഗ്ലെസ് മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണിത്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. അപ്പൊ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ. ചെറിയ ജാർ എടുക്കാവും നല്ലത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം കൂടി പോവണ്ട, അപ്പൊ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാന്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ പാലും സൺഫ്ലവർ ഓയിലും കറക്റ്റ് ഒരേ ടെമ്പറേച്ചറിലാവണം. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ 2 റൂം ടെമ്പറേച്ചർ ആവണം, അല്ലെങ്കിൽ 2 തണുപ്പിച്ചിട്ടാണെങ്കിൽ 2 തണുപ്പിച്ചിട്ടാവണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ വിനാഗിരിയാണ്. ഇതിന് പകരം നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇത് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ടൈം കുറച്ച് കുറച്ചെടുത്താൽ മതി. ഇത് നമുക്ക് 1-2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ അടിപൊളി മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ പാലും ഓയിലും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ മയണൈസ് ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.